ഉറപ്പായും സംഘവും മലയാളക്കര കീഴടക്കിയിട്ട് 34 വർഷങ്ങൾ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മൈക്കിളപ്പനായി മെഗാസ്റ്റാർ കളനിറഞ്ഞാടിയപ്പോൾ മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസ് പവർ ഒരിക്കൽ കൂടി നമ്മൾ കണ്ടതാണ്. തന്റെ കരിയറിലെ എല്ലാ ഘട്ടങ്ങളിലും വമ്പൻ വാണിജ്യ വിജയങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള മമ്മൂട്ടിയുടെ മറ്റൊരു മെഗാഹിറ്റായി മാറി അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവം എന്ന ചിത്രം. തിയേറ്ററുകളെ പൂരപ്പുറമാക്കി കാണികളിലെ ആവേശത്തിന്റെ കൊടുമുടിയേറ്റിയ മാസ് എന്റർടൈനറുടെ നിരയിൽ ഇടം പിടിച്ച മമ്മൂട്ടി സിനിമകൾ എണ്ണമറ്റതാണ്. ജോഷിയും മമ്മൂട്ടിയും ഡെന്നിസ് ജോസഫും ഒരുമിച്ച വാണിജ്യ സിനിമകളിൽ സംഘം സവിശേഷ സ്ഥാനം അർഹിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. യാതൊരു ഉത്തരവാദിത്വമില്ലാതെ കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം അടിച്ചു പൊളിച്ചു നടക്കുന്ന സമ്പന്നനും മധ്യവയസ്കനുമായ ഇല്ലിക്കൽ റപ്പായ മകൻ കുട്ടപ്പായി എന്ന ഫ്രാൻസിസിന്റെയും സംഘത്തിന്റെയും ജീവിതമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മുകേഷ്, ജഗദീഷ്, ഗണേശൻ, അപ്പഹാജ എന്നിവരായിരുന്നു കുട്ടപ്പായുടെ സംഘത്തിലെ കഥാപാത്രങ്ങളായി എത്തിയത്. ഇല്ലിക്കൽ റപ്പായിയായി തിലകനും കുട്ടപ്പായുടെ ഭാര്യ മോളിക്കുട്ടിയായി സീമയും വേഷമിട്ടു. സരിതയും പാർവതിയും പ്രതാപചന്ദ്രനും ബാലൻ കെ നായരും വിനു ചക്രവർത്തിയുമൊക്കെ ഈ ചിത്രത്തിലെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത മറ്റ് നടീനടന്മാരാണ്. പാർവതി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അച്ഛനായിട്ടായിരുന്നു സംഘത്തിൽ മമ്മൂട്ടി എത്തിയത്. ഈ സിനിമയ്ക്ക് ഒരു മാസം മുമ്പ് റിലീസായ ഐ വി ശശി, ടി ദാമോദരൻ കൂട്ടുകെട്ടിന്റെ അബ്ഗാരിയിൽ പാർവതി മമ്മൂട്ടിയുടെ നായികയായാണ് എത്തിയത്. തീപ്പൊരി സംഭാഷണങ്ങളും തകർപ്പൻ സംഘടന രംഗങ്ങളും രസകരമായ മുഹൂർത്തങ്ങളും സംഘം എന്ന സിനിമയ്ക്കും അതിലെ കഥാപാത്രങ്ങൾക്കും ഇന്നും ആരാധകരെ നേടിക്കൊടുക്കുന്നുണ്ട്. ഇന്നും ടിവിയിലൊക്കെ ഈ സിനിമ വരുമ്പോൾ കാത്തിരുന്ന് കാണുന്ന ഒരുപാട് യുവാക്കളെ എനിക്കറിയാം. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിനെ എന്ന ഗാനവും സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു. സംഘത്തിന്റെ തകർപ്പൻ വിജയം ഇതര ഭാഷകളിൽ പലരെയും ഈ ചിത്രം റീമേക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചു. രണ്ടാം പകുതിയിൽ മാറ്റങ്ങളോടെ തമിഴിൽ ഈ സിനിമ റീമേക്ക് ചെയ്യാൻ സത്യരാജ് തയ്യാറായിരുന്നു. തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫിനെ എപ്പോൾ കണ്ടാലും സത്യരാജ് ഇക്കാര്യം സംസാരിക്കുമായിരുന്നു അത്രേ. മലയാളിയെങ്കിലും തമിഴ് ചലച്ചിത്ര മേഖലയിൽ സജീവമായിരുന്ന കെ രാജഗോപാലിന്റെ കെ ആർ ജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമയാണ് സംഘം. സംഘം അക്കാലത്തുണ്ടാക്കിയ റെക്കോർഡുകൾ അനവധിയാണ്. സംഘം ഞാൻ നന്നേ ചെറുപ്പത്തിൽ കണ്ട ചിത്രമാണ്. എന്റെ ബാല്യകാലത്തെ ഓർമ്മകളിൽ ഇന്നും സംഘം എന്ന ചിത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിയ തന്നെയാണ് സംഘം എന്ന ചിത്രം. സംഘത്തിലെ ആ വെള്ളംകളി സീനും ആ ബോട്ട് മറിച്ചിടലും അതുമൊക്കെ കാണുവാൻ ഇപ്പോഴും രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. സംഘം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയ വൈഭവത്തെ കുറിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മികച്ച അച്ചായൻ കഥാപാത്രം എന്ന് വേണമെങ്കിൽ കരുതാം. ഏതായാലും ഈ ചിത്രം വലിയ വിജയം തന്നെ കാലത്ത് നേടിയെടുത്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോയെ കുറിച്ചും ഒപ്പം തന്നെ ഈ ചാനലിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.